Hi, welcome back. A very good morning to all of you. Today I would like to discuss about the last module of management accounting, that is standard costing. That is module 6th. Aramtha module on standard costing, which is for the 6th semester BCom degree Kannur University students. അപ്പോൾ ഇതിലുള്ള മെയിനായിട്ടുള്ള തിയറി ഭാഗങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രോബ്ലം വളരെ സിമ്പിളാണ്. വാല്യൂസൊക്കെ ക്വസ്റ്റ്യനിൽ തരും. ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ടൈപ്പ് പ്രോബ്ലംസ് ആണ്. അതിൽ കൂടുതൽ കാൽക്കുലേഷൻ്റെ ഒന്നും ആവശ്യമില്ലാത്തത് കാരണം എല്ലാവർക്കും ഫെമിലിയർ ആയത് കാരണവും എല്ലാവർക്കും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ് ആയതുകൊണ്ട് ഞാനിവിടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ലാസ്റ്റത്തെ വീഡിയോ ആയിരിക്കും. മിക്കവാറും 21-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ ഫ്രം ദ വീഡിയോ നമ്പർ ക്ലാസ് നമ്പർ 1 മുതൽ 21 വരെയുള്ള 21 സെഷനായിട്ടാണ് ഞാൻ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ മൊത്തത്തിലുള്ള സിലബസ് ഓർഡറിൽ, മൊഡ്യൂൾ ഓർഡറിൽ ക്ലാസ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. എക്സാം പോസ്റ്റ്പോൺ ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ അധികം പ്രിപ്പയർ ആയാണ്ട് നിൽക്കേണ്ട. പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റി ഡേറ്റ് ഡിക്ലെയർ ചെയ്യും. അപ്പോൾ ഒരു ഓവർ ബേർഡനായി മാറണ്ട. അപ്പോൾ ഓരോ മൊഡ്യൂളായിട്ട് പഠിച്ചു വെക്കുക. അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോവാം. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫങ്ഷൻ ഓഫ് എ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് ടു ഫെസിലിറ്റേറ്റ് മാനേജീരിയൽ കൺട്രോൾ. ഹെൻസ് ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്ലാൻ ആൻഡ് കൺട്രോൾ ദ കോസ്റ്റ്. അതായത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനാണ്, അതായത് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. അപ്പോൾ ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് കോസ്റ്റിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളത്? അപ്പോൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ഇറ്റ് ഈസ് എ ടെക്നിക് വിച്ച് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ടു കൺട്രോൾ ദ കോസ്റ്റ് ആൻഡ് ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ടു റെഡ്യൂസ് വേസ്റ്റേജസ് ആൻഡ് ഇൻക്രീസസ് എഫിഷ്യൻസി ഇൻ പെർഫോമൻസ് ബൈ സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. അതായത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തൊട്ട് മുമ്പേ ബജറ്ററി കൺട്രോൾ പഠിച്ചതുപോലെ ബജറ്ററി കൺട്രോളും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങും നമ്മളെ മീനിങ് വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ രണ്ടും ഓൾമോസ്റ്റ് സെയിം ആണ്. കാരണം ബജറ്ററി കൺട്രോളും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രീ ഡിറ്റർമൈൻഡ് സ്റ്റാൻഡേർഡ്സ് അവിടെ ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ ആക്ച്വൽ കോസ്റ്റ് അല്ലെങ്കിൽ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. എന്നിട്ട് ഈ ആക്ച്വൽ പെർഫോമൻസ് ഈ ബജറ്റഡ് പെർഫോമൻസും നമ്മൾ കമ്പാരിസൺ നടത്തിയിട്ട് ഡീവിയേഷൻസ് ഉണ്ടോ എന്ന് നോക്കുക. ആ ഡീവിയേഷൻസ് നമ്മളെ കൺട്രോളിൽ വരുന്നതാണെങ്കിൽ നമ്മളതിനെ റെക്ടിഫൈ ചെയ്യും, കറക്റ്റീവ് ആക്ഷൻസ് എടുക്കും. അതർവൈസ് നമ്മളതിനെ ഒഴിവാക്കും. അപ്പം ഇങ്ങനെയാണ് കൺട്രോൾ എൻഷുർ ചെയ്യുന്നത്. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലും നമ്മൾ സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ഫിക്സ് ചെയ്തിട്ട് ഓരോ എംപ്ലോയീസിൻ്റെയും അല്ലെങ്കിൽ ഓരോ ആക്ടിവിറ്റീസിൻ്റെയും ആക്ച്വൽ പെർഫോമൻസ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റം ഓഫ് കോസ്റ്റിംഗ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. സോ എ സ്റ്റാൻഡേർഡ് ഈസ് എ നോം ഓർ യാർഡ് സ്റ്റിക് വിത്ത് വിച്ച് കമ്പാരിസൺ ക്യാൻ ബി മെയ്ഡ്. നമ്മൾ കമ്പയർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു അളവ് പോലെയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡിനെ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെ, ഡിഫൈൻ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് ഈ യാർഡ് സ്റ്റിക്ക് എന്ന് പറയുന്നത്. YARD STICK യാർഡ് സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ. സോ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് എ ടെക്നിക് ഓഫ് മാനേജ്മെൻറ്റ് കൺട്രോൾ. ഹൗ വി ക്യാൻ കൺട്രോൾ ദ പിന്നെ അഫെയേഴ്സ് ഓഫ് ദ ബിസിനസ് ത്രൂ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ബൈ സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ്സ്. Okay, so coming to the meaning of standard cost. Standard cost is a predetermined cost based on certain standards. When this standard cost are used for the purpose of cost control, the technique is known as standard costing. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ പിന്നെ കോസ്റ്റ് കൺട്രോൾ ഫീൽഡിൽ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് നമ്മൾ കോസ്റ്റ് കൺട്രോൾ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആ ഒരു ടെക്നിക്കിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. So it is a process or it is a technique of reducing or controlling the cost. Thus standard costing is a technique of cost attainment and cost control. അപ്പോൾ നമ്മൾ കോസ്റ്റ് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എത്ര എമൗണ്ട് ആക്ച്വലി ഇൻകർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ആക്ച്വലി അസർട്ടെയിൻ ചെയ്യണം. അതിനാണ് കോസ്റ്റ് അസർട്ടെയിൻമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോസ്റ്റ് അസർട്ടെയിൻമെൻറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എങ്ങനെയാണ് ഫ്യൂച്ചറിൽ ഇതിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള ഡിസിഷൻസ് എടുക്കുന്നത്. സോ കമ്മിങ് ടു ദ ഡെഫിനിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ദി ടെർമിനോളജി ഓഫ് കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിഫൈൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആസ് ദി പ്രിപ്പറേഷൻ ആൻഡ്
use of standard cost, their comparison with the actual cost, and the analysis of variance to their causes and the points of incidence. That is, in the words of terminology of cost accountancy, standard costing means the preparation and use of standard cost. Standard cost prepare അതായത് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആദ്യം തീരുമാനിക്കുക, ദെൻ അതിനുശേഷം നമ്മൾ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റ് വെച്ചിട്ട് ആക്ച്വൽ പെർഫോമൻസ് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് കമ്പയർ ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടും തമ്മിലുള്ള വേരിയൻസ് അനാലിസിസ് ഓഫ് വേരിയൻസിൻ്റെ ഡിഫറൻസ് നോക്കുക, അതിൻ്റെ കോസസ് നോക്കുക, അത് നമ്മൾ കൺട്രോളിൽ വരുന്നതാണെങ്കിൽ അതിനെ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതാണ് ഡെഫിനിഷൻ. സോ ദ ടെർമിനോളജി ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസി ഡിഫൈൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ആസ് ദി പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ദെയർ കമ്പാരിസൺ വിത്ത് actual cost and the analysis of variance to their causes and points of incidence. Then next we move to the what are the steps involved in standard costing. നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിന് വേണ്ട സ്റ്റെപ്സ് എന്തൊക്കെയാണിത്? നമ്മളിപ്പം സ്റ്റാർട്ടിംഗ് മുതലേ പറഞ്ഞ കാര്യം തന്നെയാണ്, ഇത് ഇമ്പോർട്ടൻറ്റും ആണ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾ മാനേജ്മെൻറ്റിൽ കൺട്രോളിങ്ങിൻ്റെ സ്റ്റെപ്പ് പഠിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് ഓർക്കുന്നുണ്ടോയെന്ന് അറിയില്ല. ഫസ്റ്റ് സെമസ്റ്ററിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേ പിന്നെ സ്റ്റെപ്പ് തന്നെയാണ് ഇവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിനും ബജറ്ററി കൺട്രോളിനും ഒക്കെ ഇതേ സ്റ്റെപ്സ് തന്നെയാണ്. ആദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം സ്റ്റാൻഡേർഡ് കോസ്റ്റ് തീരുമാനിക്കുക, ദെൻ ആക്ച്വൽ കോസ്റ്റ് മെഷർ ചെയ്യുക, അത് റെക്കോർഡ് ചെയ്യുക. ദെൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റും ആക്ച്വൽ കോസ്റ്റും നമ്മൾ കമ്പയർ ചെയ്യുക, ദെൻ വേരിയൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ഉണ്ടോ എന്ന് നോക്കുക, ആ ഡിഫറൻസ് മാനേജ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് മാനേജ്മെൻറ്റ് അത് ആ ഡിഫറൻസ് ഫെർദർ ഇനി വരാത്ത രീതിയിൽ അതിനെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കുക. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി മൂവ് ടു ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് ഗുണങ്ങൾ എന്തൊക്കെയാണ്? അതിലൊന്നാമത് പറയുന്നത് മെഷറിങ് എഫിഷ്യൻസി. ഹൗ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഹെൽപ്സ് ടു മെഷർ ദ എഫിഷ്യൻസി. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫിക്സ് ചെയ്തതിന് ശേഷം ആക്ച്വൽ കോസ്റ്റ് മെഷർ ചെയ്യുക, ഇത് രണ്ടും നമ്മൾ ഡീവിയേഷൻസ് നോക്കുക. ഡീവിയേഷൻസ് ഒന്നും ഇല്ലെങ്കിൽ ദേ ആർ ഹൈലി എഫിഷ്യൻ്റ് എന്നുള്ളൊരു തീരുമാനത്തിലെത്താൻ പറ്റും. ദെൻ കോസ്റ്റ് കൺട്രോൾ, എങ്ങനെയാണ് കോസ്റ്റ് കൺട്രോൾ ചെയ്യുക? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ട്, ബൈ സെറ്റിംഗ് അപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് വി ക്യാൻ റെഡ്യൂസ് ഓർ കൺട്രോൾ ദ കോസ്റ്റ്. ദെൻ നെക്സ്റ്റ് വൺ, ഇറ്റ് ഈസ് എ വാല്യബിൾ എയ്ഡ് ടു മാനേജ്മെൻറ്റ് ഇൻ ഫോർമുലേറ്റിംഗ് പ്രൈസ് ആൻഡ് പ്രോഡക്റ്റ് പോളിസീസ്. അതായത് നമ്മളിപ്പോൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാന്ന് പറഞ്ഞില്ല, അപ്പോൾ ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതൊക്കെ റൂൾസ് പ്ലാൻസ് പോളിസീസ് ഒക്കെ തീരുമാനിക്കുന്ന ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ്. അപ്പോൾ അവർക്ക് നമ്മൾ ഈ ഓവറോൾ ഒബ്ജക്റ്റീവ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള മെയിൻ പോളിസീസ് ഫ്രെയിം ചെയ്യാനുള്ള റൈറ്റ് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സിനാണ്. അപ്പോൾ ഇങ്ങനെ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് യൂസ് ചെയ്താൽ അവർക്ക് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ അവർക്ക് യൂസ്ഫുൾ ആവും. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഡെലിഗേഷൻ ഓഫ് അതോറിറ്റി. എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലൂടെ അതോറിറ്റി ഡെലിഗേറ്റ് ചെയ്യുക? അതായത് ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് എടുത്ത പ്ലാൻസ് ആൻഡ് പോളിസീസ് ലോവർ ലെവൽ എംപ്ലോയീസ് അത് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ, ആ അതോറിറ്റി ഫ്രം ദ ടോപ്പ് ലെവൽ ടു ദ ബോട്ടം ലെവലിലേക്ക് അത് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിലൂടെ. ദെൻ മോട്ടിവേഷൻ, എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് മോട്ടിവേഷൻ ആവുക? അതായത് നമ്മൾ പറഞ്ഞു ഓരോ എംപ്ലോയീസിനും അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനും നമ്മളൊരു സ്റ്റാൻഡേർഡ് അസൈൻ ചെയ്ത് കൊടുക്കും. ഒരേ ടൈപ്പ് വർക്കിന് നമ്മളൊരു സ്റ്റാൻഡേർഡ് അസൈൻ ചെയ്ത് വെക്കും ഫസ്റ്റ് തന്നെ. അതിനുശേഷമാണ് അവരുടെ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ സ്റ്റാൻഡേർഡും ആക്ച്വലും നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡീവിയേഷൻസ് ഉണ്ടോ? അപ്പോൾ ഡീവിയേഷൻസ് ഇല്ല എങ്കിൽ ദേ ആർ ഹൈലി എഫിഷ്യൻറ്റ് എന്നുള്ള രീതിയിലുള്ള ഉത്തരത്തിലാക്കാൻ എത്തുക. അപ്പോൾ അങ്ങനെയുള്ള ഹൈലി എഫിഷ്യൻറ്റ് എംപ്ലോയീസിനെ നമ്മൾ എന്ത് ചെയ്യണം? മോട്ടിവേറ്റ് ചെയ്യണം. അവർക്ക് നമ്മൾ കൂടുതൽ ഇൻസെൻറ്റീവ്സും പോലെയുള്ള നോൺ മോണിറ്ററി ബെനിഫിറ്റ്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ഇറ്റ് ഇസ് എ സോർട്ട് ഓഫ് മോട്ടിവേഷൻ. അതേസമയം തന്നെ ഈ ഒരു പോയിന്റ് നമുക്ക് നെഗറ്റീവായിട്ടും പറയാൻ പറ്റും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ നമ്മൾ എഫിഷ്യൻറ്റ് എംപ്ലോയീസിനെ നോക്കി കണ്ടെത്തി അവർക്ക് മോട്ടിവേഷണൽ ഇൻപുട്ട്സൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ഹൈലി എഫിഷ്യൻ്റ് ഒന്നും അല്ലാത്ത അതായത് പെർഫോമൻസ് ഒക്കെ വളരെ വീക്കായ എംപ്ലോയീസിനെ ഒരു തരത്തിൽ ഇത് മോശമായി കാണുന്ന രീതിയിലുള്ളൊരു ടെക്നിക്ക് ഓഫ് കോസ്റ്റിംഗ് കൂടി ആവാം. അപ്പോൾ ഈ ഒരു പോയിന്റ് തന്നെ നമുക്ക് അഡ്വാൻറ്റേജിലും ഡിസഡ്വാൻറ്റേജിലും നമുക്ക് എഴുതാൻ പറ്റും. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു അഡ്വാൻറ്റേജ് ആണ് മാനേജ്മെൻറ്റ് ബൈ എക്സെംഷൻ. മാനേജ്മെൻറ്റ് ബൈ എക്സെംഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ടോപ്പ് ലെവൽ എക്സിക്യൂട്ടീവ്സ് ആണ് പ്ലാൻസ് പോളിസീസ് പോലെയുള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഡിസിഷൻസ് എടുക്കുന്നത്. ലോവർ ലെവൽ എംപ്ലോയീസിനെ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് ആക്ച്വലി മെഷർ ചെയ്ത് ഡീവിയേഷൻസ് ഒക്കെ മാനേജ്മെൻറ്റിന് റിപ്പോർട്ട് ചെയ്തതിനാൽ, അതിന് കറക്റ്റീവ് ആക്ഷൻസ് എടുക്കാനുള്ള റൈറ്റ് ആരുടെ കയ്യിലാണുള്ളത്? മാനേജ്മെൻറ്റിൻ്റെ കയ്യിലാണുള്ളത്. അപ്പോൾ അവർക്ക് മാനേജ്മെൻറ്റ് ബൈ
എക്സംഷൻ എന്ന് പറയുന്ന ഒരു ഫീച്ചർ അവർക്ക് അറ്റൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ നെക്സ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് യൂസ്ഫുൾ ഇൻഫർമേഷൻ ടു ദി മാനേജ്മെൻറ്റ് ടേക്കിംഗ് ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് വിത്ത് റിഗാർഡ് ടു ദ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ഇൻഫ്ലേഷൻ റൈസിംഗ് പ്രൈസസ് എക്സെട്ര. പെട്ടെന്ന് തന്നെ നമ്മൾ പ്രൈസ് ലെവൽ ചേഞ്ചസിൽ മാറ്റം വന്നതിനാൽ ഇൻഫ്ലേഷൻ മൂലം അല്ലെങ്കിൽ പ്രൈസ് ലെവൽ ചേഞ്ചസിൽ എന്തെങ്കിലും മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സ് ഒക്കെ നമ്മൾ മാറ്റേണ്ടി വരും. നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് ഒക്കെ മെഷർ ചെയ്യുന്നതിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ മാറ്റേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ പെട്ടെന്ന് തന്നെ മാനേജ്മെൻറ്റ് ഡിസിഷൻസ് എടുക്കാൻ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് എല്ലാ ഒരു ടെക്നിക്കായ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ്ഫുൾ ആവും. സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ദെൻ നെക്സ്റ്റ് വി മൂവ് ടു ഡിസ്കസ് അബൌട്ട് ദ ലിമിറ്റേഷൻസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ലിമിറ്റേഷൻ പറയുന്നത് ഡിഫിക്കൾട്ടി ഇൻ സെറ്റിംഗ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് ഇറ്റ് റിക്വയേഴ്സ് ഹ്യൂജ് ടെക്നിക്കൽ സ്കിൽ. ദി ടൈം ആൻഡ് മോഷൻ സ്റ്റഡി ഇസ് റിക്വയർഡ് ടു ബി അണ്ടർടേക്കൺ ഫോർ ദിസ് പർപ്പസ്. അതായത് നമ്മളെപ്പോഴും പറയുന്നുണ്ട് സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നു, ആക്ച്വൽ മെഷർ ചെയ്യുന്നു, ഈ പറയുന്ന സ്റ്റെപ്സ് നമ്മൾ എല്ലാ പോയിന്റിലും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യലും വലിയ ചില്ലറ പണിയൊന്നുമല്ല, അത് വലിയ ടെക്നിക്കൽ സ്കിൽസും എക്സ്പെർട്ടൈസ്ഡ് നോളജും ഒക്കെ ആവശ്യമുള്ള ഒരു ഏരിയ ആണ് ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുക എന്ന് പറയുന്നത്. അതിന് ടൈം സ്റ്റഡി മോഷൻ സ്റ്റഡിയും ഒക്കെ നമ്മൾ അണ്ടർഗോൺ ചെയ്താൽ മാത്രമേ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു പിന്നെ റിസോഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ പറയുമ്പം ടൈമിൻ്റെ കാര്യത്തിലും ഹ്യൂജ് ടൈം ആവശ്യമുള്ളതാണ്, മണിൻ്റെ കാര്യത്തിലും ഹ്യൂജ് മണി ആവശ്യമുള്ളതാണ്. അപ്പോൾ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൾട്ട് ടു സെറ്റിംഗ് ദ സ്റ്റാൻഡേർഡ്സ്. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ദ സിസ്റ്റം ഈസ് വെരി എക്സ്പെൻസീവ് ആൻഡ് ദ സ്മോൾ ഫേംസ് മേ നോട്ട് എഫോർഡ് ടു ബെയർ ദ കോസ്റ്റ്. ചെറിയ തരത്തിലുള്ള ഓർഗനൈസേഷൻ ഇതിൻ്റെ കോസ്റ്റ് ബെയർ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നെക്സ്റ്റ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് നോട്ട് സ്യൂട്ടബിൾ വേർ ജോബ്സ് ആർ ഡൺ അക്കോർഡിംഗ് ടു കസ്റ്റമർ സ്പെസിഫിക്കേഷൻസ്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഇൻ ദോസ് കൺസേൺസ് വേർ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സ് ആർ മാനുഫാക്ചർഡ്. ഇത് വേറൊരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ സ്പെസിഫിക്കേഷൻ, അതായത് കസ്റ്റമേഴ്സിൻ്റെ ഓർഡറിനനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് അനുസരിച്ച് ഡീൽ ചെയ്യുന്ന തരം ഓർഗനൈസേഷനിൽ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഈ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡൈസ്ഡ് പ്രോഡക്ട്സ് മാനുഫാക്ചർ ചെയ്യുന്ന സ്ഥാപനങ്ങളിലാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലൈ ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഒരു ടൈലറിംഗ് ഷോപ്പ്, ടൈലറിംഗ് ഷോപ്പിൽ എന്ന് വെച്ചാൽ അവിടെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത് ഓരോ അവിടത്തേക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ലെങ്ത്, ബ്രെഡ്, അവരുടെ സൈസിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അവർ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യുന്നത്. അത് കസ്റ്റമൈസേഷനാണ് അവിടെ അപ്ലിക്കബിൾ. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള ചുരിദാർ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇത്ര സെൻറ്റിമീറ്റർ ലെങ്ത് എടുക്കണം, ഇത്ര സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് എടുക്കണം എന്ന് ഓൾറെഡി ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ മേലെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഓരോ കസ്റ്റമേഴ്സിൻ്റെ സൈസിനനുസരിച്ച് അത് ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കേസിലൊന്നും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ടെക്നിക്ക് അപ്ലിക്കബിൾ അല്ല. പിന്നെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ വെൻ എംപ്ലോയീസ് ഫെയിൽ ടു അച്ചീവ് ദ സ്റ്റാൻഡേർഡ് സെറ്റ് ദെയർ മൊറേൽ വിൽ ബി അഡ്വൈസ്ലി എഫക്റ്റഡ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ പോയിന്റ് നമുക്ക് അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജിലും പറയാം. കാരണം എല്ലാവർക്കും ഇങ്ങനെ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് ആക്ച്വലും സ്റ്റാൻഡേർഡ് തമ്മിൽ കമ്പയർ ചെയ്യുമ്പം എഫിഷ്യൻ്റായ ആൾക്കാരൊക്കെ സ്ഥാപനത്തിലുണ്ടാകും. അപ്പോൾ അവരുടെ മൊറയിലിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ, അവരെ അഡ്വേഴ്സിലി എഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു സിസ്റ്റമായി മാറിയേക്കാം. ദ നെക്സ്റ്റ് പറഞ്ഞു വെച്ചാൽ ഇഫ് ദ ബിസിനസ് കണ്ടീഷൻ ചേഞ്ചസ് ഫ്രീക്വൻലി ഇറ്റ് ബിക്കംസ് എസെൻഷ്യൽ ടു റിവൈസ് ദ സ്റ്റാൻഡേർഡ്. ഇപ്പോൾ റിവിഷൻ ഓഫ് സ്റ്റാൻഡേർഡ് ഇസ് കോസ്റ്റ്ലി ആൻഡ് സം ഫേംസ് മേ ഇഗ്നോർ ഇറ്റ്. അതായത് ബിസിനസ് കണ്ടീഷൻസ്, ബൂം, റിസഷൻ, ഡിപ്രഷൻ, ഇതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻഫ്ലേഷൻ, അങ്ങനെയുള്ള പെട്ടെന്നുള്ള ഓവറോൾ ജനറൽ ഇക്കണോമിക് കണ്ടീഷൻസിലൊക്കെ മാറ്റം വരുമ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത സ്റ്റാൻഡേർഡ്സൊക്കെ റിവൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ റിവിഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടുതൽ ഹ്യൂജ് എക്സ്പെൻസീവ് ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇതൊരു ഡിഫിക്കൽട്ടായി മാറാം. അപ്പോൾ നെക്സ്റ്റ് പറയാനുള്ളത് ഇത്രയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് അനാലിസിസ് ഓഫ് വേരിയൻസ്. നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡും ആക്ച്വലും നമ്മൾ മെഷർ ചെയ്തിട്ട് ആക്ച്വലി മെഷർ ചെയ്തിട്ട് സ്റ്റാൻഡേർഡായിട്ട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമ്മൾ ഡിഫറൻസ് നോക്കുന്നു. ആ ഡിഫറൻസ് നോക്കുന്നതാണ് അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ. സോ അനാലിസിസ് ഓഫ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇൻ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് വേരിയൻസ് മീൻസ് ഡിഫറൻസസ് ബിറ്റ്വീൻ ആക്ച്വൽ കോസ്റ്റ് വിത്ത് ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ഇപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് തന്നെ നമ്മൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്, പിന്നീടാണ് നമ്മൾ ആക്ച്വലി മെഷർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ദ ഡെഫിനിഷൻ ഗിവൺ ബൈ ICMA ലണ്ടൻ, വേരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ദ കമ്പാരബിൾ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് എ പീരീഡ്. എന്താണ്? അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ, വേരിയൻസ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ദ കമ്പാരബിൾ ആക്ച്വൽ കോസ്റ്റ് ഇൻകേർഡ് ഡ്യൂറിങ് ദ പീരീഡ്. ഒരു പ്രത്യേക കാലയളവിൽ ഇൻകർ ചെയ്ത ആക്ച്വൽ കോസ്റ്റും നമ്മൾ ഓൾറെഡി ഫസ്റ്റ് തന്നെ സെറ്റ് ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുന്നതിനെയാണ് വേരിയൻസ് എന്ന് പറയുന്നത്. ആരെ അക്കോർഡിംഗ് ടു ICMA ലണ്ടൻ്റെ അഭിപ്രായത്തിൽ ഇതാണ്
വേരിയൻസിൻ്റെ ഡെഫിനിഷൻ. സോ നെക്സ്റ്റ് പറയാനുള്ളത് ഇങ്ങനെയുള്ള വേരിയൻസിൻ്റെ ടൈപ്സ് അല്ലെങ്കിൽ ക്ലാസ്സസ് ഏതൊക്കെയാണ്. ഇപ്പോൾ വേരിയൻസിനെ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഒന്ന് മെറ്റീരിയൽ വേരിയൻസ്, രണ്ടാമത്തെ ലേബർ വേരിയൻസ്, മൂന്നാമത്തെ ഓവർഹെഡ് വേരിയൻസ്. അപ്പോൾ നിങ്ങളെ സിലബസ് പ്രകാരം ഓവർഹെഡ് വേരിയൻസ് നിങ്ങൾക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ മെറ്റീരിയൽ വേരിയൻസും ലേബർ വേരിയൻസും മാത്രമേ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ മെറ്റീരിയൽ വേരിയൻസിനെ വേറൊരു പേരാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് അല്ലെങ്കിൽ എം സി വി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് എം സി വി അല്ലെങ്കിൽ എം വി എന്ന് പറഞ്ഞാൽ? മെറ്റീരിയൽ വേരിയൻസസ് ആർ എഗെയിൻ സബ് ഡിവൈഡഡ് ഇൻ ടു മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസ്. അപ്പോൾ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് എ മെറ്റീരിയൽ ദാറ്റ് ഷുഡ് ഹാവ് ബീൻ ഇൻകേർഡ് ഫോർ മാനുഫാക്ചറിങ് ദ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ദാറ്റ് ഹാസ് ബീൻ ആക്ച്വലി ഇൻകേർഡ്. അതായത് നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ടിന് നമ്മൾ വേണ്ടി വരുന്ന സ്റ്റാൻഡേർഡ് കോസ്റ്റും ദെൻ നമ്മൾ ആക്ച്വലി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇൻകർ ചെയ്യുന്ന കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് അല്ലെങ്കിൽ എം സി വി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇങ്ങനെയുള്ള എം സി വിനെ നമ്മൾ പല രീതിയിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഒന്നാമത്തതാണ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എം പി വി, അല്ലെങ്കിൽ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എം യു വി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എം സി വി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എം സി വി കാൽക്കുലേറ്റ് ചെയ്യുക? എം സി വി ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. എന്താണ് എം സി വിൻ്റെ ഇക്വേഷൻ? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ എന്താണ് എങ്ങനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഡിറ്റർമിൻ ചെയ്യുക, അല്ലെങ്കിൽ എങ്ങനെയാണ് ആക്ച്വൽ കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുക? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഡിറ്റർമിൻ ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് പെർ യൂണിറ്റ്. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി എത്രയാണോ അത് മിക്കവാറും ക്വസ്റ്റ്യനിൽ തരും. അതിനെ സ്റ്റാൻഡേർഡ് പ്രൈസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സ്റ്റാൻഡേർഡ് കോസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മൾക്കൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ആക്ച്വൽ ക്വാണ്ടിറ്റി എത്രയാണോ അതിനെ ഒരു യൂണിറ്റിന് വേണ്ട ആക്ച്വൽ പ്രൈസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ആക്ച്വൽ കോസ്റ്റും കിട്ടും. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണ് എം സി വി അല്ലെങ്കിൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ. ദ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വേരിയൻസ് ആണ് എം സി വിൻ്റെ ഇതിൽ വരുന്നത് എം പി വി, ദാറ്റ് ഈസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ്. അപ്പോൾ അതിൻ്റെ പേര് തന്നെ അറിയാം, അത് പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് പ്രൈസസ് ആൻഡ് ആക്ച്വൽ പ്രൈസ് ഓഫ് ദ പ്രോഡക്റ്റ് പെയ്ഡ്. അപ്പോൾ എം പി വിൻ്റെ ഫുൾ ഇക്വേഷൻ എം പി വി അല്ലെങ്കിൽ മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് ഇസ് ഈക്വൽ ടു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്. എന്താണ് ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ പ്രൈസ്? സ്റ്റാൻഡേർഡ് പ്രൈസിൽ നിന്ന് ആക്ച്വൽ പ്രൈസ് മൈനസ് ചെയ്യുക, ആ മൈനസ് ചെയ്ത് കിട്ടിയ ഫിഗറിനെ എന്തിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക? ആക്ച്വൽ ക്വാണ്ടിറ്റി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് കിട്ടും. ഇനി മൂന്നാമതാണ് മെറ്റീരിയൽ വേരിയൻസിൽ വരുന്നത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ്. ഇറ്റ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസസ് വിച്ച് ഈസ് അറൈസിങ് ഡ്യൂ ടു ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി ആൻഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി യൂസ്ഡ്. അപ്പോൾ മെറ്റീരിയൽ യൂസേജ് വേരിയൻസിൽ നിങ്ങൾ ഓർമ്മിക്കണം, അവിടെ ക്വാണ്ടിറ്റി തമ്മിലുള്ള ഡിഫറൻസ് ആണ്. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിൽ നമ്മൾ എടുക്കുന്നത് പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ആക്ച്വൽ ക്വാണ്ടിറ്റിയിൽ നിന്ന് സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ആക്ച്വൽ ക്വാണ്ടിറ്റി മൈനസ് ചെയ്യുക, ആ മൈനസ് കിട്ടിയ ഫിഗറിനെ കൂടി എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക? സ്റ്റാൻഡേർഡ് പ്രൈസിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടും എം പി വി, സോറി എം യു വി. അപ്പോൾ അതിൻ്റെ ഫോർമുല മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻ ടു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി. അപ്പോൾ ഇൻ ഷോർട്ട് നമുക്ക് ഇതെല്ലാം കൂടി ഒരുമിച്ച് പറയാം, മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഓർ എം സി വി ഈസ് ഈക്വൽ ടു ഇറ്റ് ഇസ് ദ സം ടോട്ടൽ ഓഫ് എം പി വി പ്ലസ് എം യു വി. ദാറ്റ് ഈസ് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസിനോടുകൂടി മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആഡ് ചെയ്തതിനാൽ കിട്ടുന്ന ടോട്ടലാണ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ലേബർ വേരിയൻസിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ലേബർ വേരിയൻസ് ഓർ വേജ് വേരിയൻസ്. ഇറ്റ് അറൈസസ് വെൻ ദ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ ഡിഫേഴ്സ് ഫ്രം ദ ആക്ച്വൽ വേജ് കോസ്റ്റ്. അതായത് ലേബർ വേരിയൻസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ, സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ, ഐ മീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് വേജസ് ആക്ച്വൽ വേജസുമായിട്ട് ഡിഫർ ചെയ്യുന്ന സമയത്താണ് ലേബർ വേരിയൻസ് അല്ലെങ്കിൽ വേജ് വേരിയൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ലേബർ വേരിയൻസ് എത്ര ടൈപ്പ് ഉണ്ട്? അപ്പോൾ ദി ഫോളോയിങ് ആർ ദ ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഓഫ് ലേബർ വേരിയൻസസ്. അതിലൊന്നാമത്താണ് ലേബർ കോസ്റ്റ് വേരിയൻസ്, രണ്ടാമത്തത് ലേബർ റേറ്റ് വേരിയൻസ്, മൂന്നാമത്തത് ലേബർ എഫിഷ്യൻസി വേരിയൻസ്, നാലാമത്തത് ഐഡിയൽ ടൈം വേരിയൻസ്. ഈ നാല് ടൈപ്പ്
ടൈപ്പ് വേരിയൻസ് ആണുള്ളത്. അതിൽ ഒന്നാമത്തേത് ലേബർ കോസ്റ്റ് വേരിയൻസ് അല്ലെങ്കിൽ എൽ സി വി. അപ്പോൾ എന്താണ് എൽ സി വി എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഇസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ അലൗഡ് ഫോർ ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ്ഡ് ആൻഡ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. അതായത് ആക്ച്വൽ ഔട്ട്പുട്ട് അച്ചീവ് ചെയ്യാൻ നമ്മൾ അലോ ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡ് കോസ്റ്റും ദെൻ ആക്ച്വൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് ആവശ്യമായ ആക്ച്വൽ കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് ലേബർ കോസ്റ്റ് വേരിയൻസ് ഓർ എൽ സി വി എന്ന് പറയുന്നത്. സോ സിംബോളിക്കലി ഇറ്റ്സ് ദ ഫോർമുല വിൽ ബി എൽ സി വി ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ലേബർ മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഓഫ് ലേബർ. ദെ നെക്സ്റ്റ് പറയാനുള്ളത് ലേബർ റേറ്റ് വേരിയൻസ് എൽ ആർ വി. അപ്പോൾ ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് ദാറ്റ് പാർട്ട് ഓഫ് എൽ സി വി വിച്ച് അറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് റേറ്റ് സ്പെസിഫൈഡ് ആൻഡ് ദ ആക്ച്വൽ റേറ്റ് പെയ്ഡ്. അതായത് നമ്മൾ സ്റ്റാൻഡേർഡ് റേറ്റ് തീരുമാനിച്ചതും ആക്ച്വൽ റേറ്റ് പേ ചെയ്തതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് ലേബർ റേറ്റ് വേരിയൻസ്. ഈ വേരിയൻസ് ഇറ്റ് ഇസ് എ പാർട്ട് ഓഫ് ലേബർ കോസ്റ്റ് വേരിയൻസ് ആണ്. സോ എൽ ആർ വി ഇസ് ഈക്വൽ ടു ആക്ച്വൽ ടൈം ഇൻ ടു സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഫോർമുല ഓർമ്മിക്കുക, ലേബർ റേറ്റ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് റേറ്റ് തമ്മിൽ ഡിഫറൻസ്. അപ്പോൾ ആ രണ്ട് റേറ്റ് എന്ന് പറയുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് റേറ്റും ഒന്ന് ആക്ച്വൽ റേറ്റും. അതുകൊണ്ടാണ് ഇവിടെ പിന്നെ ബ്രാക്കറ്റിൽ സ്റ്റാൻഡേർഡ് റേറ്റ് മൈനസ് ആക്ച്വൽ റേറ്റ്. അപ്പോൾ അത് മൈനസ് ചെയ്തിട്ട് ആ കിട്ടിയ സമ്മ് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ആക്ച്വൽ ടൈമിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനാൽ നമുക്ക് ലേബർ റേറ്റ് വേരിയൻസ് അല്ലെങ്കിൽ എൽ ആർ വി കിട്ടും. ദെൻ മൂന്നാമത്തത് ലേബർ എഫിഷ്യൻസി വേരിയൻസ് ഓർ എൽ ഇ വി. ഇറ്റ് ഇസ് ദാറ്റ് പോർഷൻ ഓഫ് എൽ സി വി വിച്ച് അറൈസസ് ഡ്യൂ ടു ദ ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് അവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ദ ആക്ച്വൽ ഔട്ട്പുട്ട് ആൻഡ് ദ ആക്ച്വൽ അവേഴ്സ് സ്പെൻഡ്. എങ്ങനെയാണ് ഡിഫറൻസസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് അവേഴ്സ് സ്പെസിഫൈഡ് ഫോർ ദ ആക്ച്വൽ ഔട്ട്പുട്ട്? ആക്ച്വൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച സ്റ്റാൻഡേർഡ് ടൈം, സ്റ്റാൻഡേർഡ് അവർ എത്രയാണോ അതിന് ശരിക്കും ആ ആക്ച്വൽ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ നമ്മൾ എടുത്ത ടൈം തമ്മിലുള്ള ഡിഫറൻസിനാണ്. ആ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമ്മൾ ലേബർ എഫിഷ്യൻസി വേരിയൻസ് നോക്കുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് ആക്ച്വൽ ടൈം മൈനസ് ചെയ്തിട്ട് ആ കിട്ടിയ ഫിഗറിനെ സ്റ്റാൻഡേർഡ് റേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിനാൽ നമുക്ക് എന്ത് കിട്ടും, ലേബർ എഫിഷ്യൻസി വേരിയൻസ് കിട്ടും. സോ ഇറ്റ്സ് ഫോർമുല വിൽ ബി എൽ ഇ വി ഇസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് റേറ്റ് ഇൻ ടു സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. സ്റ്റാൻഡേർഡ് ടൈം മൈനസ് ആക്ച്വൽ ടൈം. അപ്പോൾ സ്റ്റാൻഡേർഡ് ടൈമിൽ നിന്ന് ആക്ച്വൽ ടൈം മൈനസ് ചെയ്യുമ്പോൾ ആക്ച്വൽ ടൈം കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ, സ്റ്റാൻഡേർഡ് ടൈം പിന്നേക്കാളും കുറച്ച് വളരെ കുറച്ച് ടൈം മാത്രമേ ആക്ച്വൽ ടൈം യൂസ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ ആ എംപ്ലോയി ഹൈലി എഫിഷ്യൻ്റ് ആണ് എന്നുള്ളൊരു തീരുമാനത്തിലാണ് നമ്മൾ എത്തുന്നത്. ദ നെക്സ്റ്റ് ലാസ്റ്റ് ടൈപ്പ് ഓഫ് വേരിയൻസ് കമ്മിങ് അണ്ടർ ലേബർ വേരിയൻസ്, ദാറ്റ് ഇസ് ഐഡിൽ ടൈം വേരിയൻസ് ഓർ ഐ ടി വി. ഇത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് ഇഡ്ലി ടൈം എന്നാണെങ്കിലും അത് സോറി എഴുതുന്നത് ഇഡ്ലി ടൈം എന്നാണെങ്കിലും പ്രൊനൗൺസ് ചെയ്യുന്നത് ഐഡിൽ ടൈം എന്നാണ്, ഐ ഡി എൽ ഇ. അപ്പോൾ എന്താണ് ഐ ടി വി എന്ന് പറഞ്ഞാൽ? ഐഡിൽ ടൈം വേരിയൻസ് ഇസ് ദാറ്റ് പോർഷൻ ഓഫ് ലേബർ കോസ്റ്റ് വേരിയൻസ് വിച്ച് അറൈസസ് ഡ്യൂ ടു ദ എബ്നോർമൽ ഐഡിൽ ടൈം ഓഫ് വർക്കേഴ്സ് ഓൺ അക്കൗണ്ട് ഓഫ് സിക്നസ്, പവർ ഫെയിലിയർ, മെഷീൻ ബ്രേക്ക് ഡൗൺ എക്സെട്ര. അതായത് നമ്മൾ കൺട്രോളിന് അപ്പുറം വരുന്ന പെട്ടെന്ന് മെഷീൻ ബ്രേക്ക് ഡൗൺ ആയി അല്ലെങ്കിൽ കറണ്ട് പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെട്ടെന്ന് എംപ്ലോയിക്ക് അസുഖം വന്ന്, ഇപ്പോൾ ഇങ്ങനെയുള്ള അബ്നോർമൽ റീസൺസ് കാരണം നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ടൈം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ വേരിയൻസ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെയാണ് ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ ഫോർമുല ഐഡിൽ ടൈം വേരിയൻസ് ഈസ് ഈക്വൽ ടു അബ്നോർമൽ ഐഡിൽ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റ്. എത്ര മണിക്കൂറാണോ അങ്ങനെ ടൈം വേസ്റ്റ് ആയിട്ടുള്ളത് ആ ടൈം ഇൻറ്റു സ്റ്റാൻഡേർഡ് റേറ്റിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന ആൻസറാണ് അബ്നോർമൽ ഐഡിൽ ടൈം വേരിയൻസ് അല്ലെങ്കിൽ ഐഡിൽ ടൈം വേരിയൻസ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഐ ടി വി വുഡ് ഓൾവേസ് ബി അൺഫേവറബിൾ. എപ്പോഴും നമുക്ക് ഐഡിൽ ടൈം വേരിയൻസ് കാൽക്കുലേറ്റ് ചെയ്തതിനാൽ അത് അൺഫേവറബിൾ ആയിരിക്കും, അതിൻ്റെ ആൻസർ കിട്ടുക നെഗറ്റീവ് ഫിഗർ ആയിരിക്കും. അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ടു ബി ഡിസ്കസ്ഡ് അണ്ടർ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സോ ടുഡേ ഇസ് വൈൻഡിങ് അപ്പ് മൈ സബ്ജക്ട്, ദാറ്റ് ഇസ് മാനേജ്മെൻറ്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റ് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാ മൊഡ്യൂളും സിലബസ് വൈസ് ആയിട്ട് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ റിറ്റ് സെജു എന്ന് പറയുന്ന ചാനൽ, RITZEDU റിറ്റ് സെജു എന്ന് പറയുന്ന ചാനലിൽ എല്ലാ മൊഡ്യൂൾസും, കണ്ണൂർ യൂണിവേഴ്സിറ്റി സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എല്ലാ മൊഡ്യൂൾസും ഇതിൻ്റെ അകത്ത് ക്ലാസ് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രോബ്ലം ഞാൻ ഇവിടെ ഇടുന്നില്ല, കാരണം ഇത് സിമ്പിളാണ്. എല്ലാ ഐറ്റംസും ക്വസ്റ്റ്യൻ ഉണ്ടാവും, ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്യുക, ഡിവൈഡ് ചെയ്യുക, പ്ലസ് ചെയ്യുക എന്നുള്ള കുറച്ച് ബേസിക് ഓപ്പറേഷൻസ് മാത്രമേ ഉള്ളൂ. അത് എല്ലാവർക്കും പറ്റുന്നതാണ്, അതുകൊണ്ടാണ് ഞാനത് പ്രോബ്ലം ഡീൽ ചെയ്യാത്തത്. ബാക്കി എല്ലാ മൊഡ്യൂൾസിലെ പ്രോബ്ലംസും ഞാൻ ഡിസ്കസ് ചെയ്തിരുന്നു. സോ നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും എന്നിലുണ്ടാവണം. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പിന്നെ കമൻറ്റ് ബോക്സിലൂടെ ചോദിക്കുക. സോ ടിൽ ദെൻ ബൈ ബൈ, താങ്ക് യു.